കെഎസ്ആർടിസിക്കാർക്ക് ബസ് മാത്രമല്ല ചെറിയ സിനിമയും ഓടിക്കാൻ പറ്റും. നമ്മൾ കാണുന്ന നീല യൂണിഫോമിനുള്ളിലെ കലാകാരന്മാർ ചേർന്നുണ്ടാക്കിയ 2.5 മിനിറ്റ് വീഡിയോ ചിത്രം 24 മണിക്കൂറിനുള്ളിൽ 2 ലക്ഷം പേരാണ് കണ്ടത്. ബസ്സിനുള്ളിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിച്ച് ഒരിക്കൽ കൂടി സുരക്ഷിതരാകുക, സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയ സന്ദേശങ്ങളെ കൃത്യമായി പൊതുജനങ്ങളിൽ എത്തിക്കുന്ന വീഡിയോവാണ് കെഎസ്ആർടിസി തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലെ ജീവനക്കാർ ഒരുമിച്ച് തയ്യാറാക്കിയ സുരക്ഷയിലേക്കൊരു ഡബിൾ ബിൽ. കെഎസ്ആർടിസിയുടെ മീഡിയ സെൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ റംസാൻ നാളിലാണ് ഈ വീഡിയോ ചിത്രം പുറത്തുവിട്ടത്. പുതിയ ലോകം, പുതിയ ശീലം. ഇനി ഇതൊക്കെ അല്ലേ പറ്റൂ? ഇനി ടിക്കറ്റ് എടുത്തോ. പ്ലീസ് ചോട്ട്. ഹലോ ഹലോ ഹലോ, തുപ്പല്ലേ തുപ്പല്ലേ, നമ്മൾ ശരിക്കും തോറ്റു. അങ്കിൾ, ഇതൊന്ന് വെച്ചേ, ഇനി എല്ലാ ബസ്സും നിർത്തും. വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ മന്ത്രി തോമസ് ഐസക്, വി കെ പ്രശാന്ത് MLA, കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൽ നാസർ തുടങ്ങിയവർ ചിത്രം ഷെയർ ചെയ്യുകയും ചെയ്തു. ബസ് സർവീസ് പുനരാരംഭിക്കുന്നതിന് മുൻപ് ലോക്ക്ഡൌൺ നാളിൽ കണ്ടക്ടർ SR ശശികുമാറിന്റെ മനസ്സിൽ തോന്നിയ ആശയം സഹപ്രവർത്തകരായ അഭിലാഷിനോടും രതീഷിനോടും പങ്കുവച്ചതിൽ നിന്നാണ് വീഡിയോ ചിത്രത്തിന്റെ പിറവി. സംവിധാന രംഗത്ത് മുൻപരിചയമുള്ള രാജേഷ് ജയകുമാറിനോട് പറഞ്ഞു. ശശികുമാർ തന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. പുറത്തേക്കിറങ്ങുമ്പോൾ ചില സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നോ മാസ്ക് നോ എൻട്രി എന്നെഴുതിയ ബോർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാണ് വീഡിയോ ചിത്രം ഒരുക്കുന്നതിൽ കൊണ്ടെത്തിച്ചതെന്ന് ശശികുമാർ പറഞ്ഞു. ബസ്സിനുള്ളിലിരുന്ന് മാസ്ക് നീക്കി തുപ്പാനൊരുങ്ങുന്ന യാത്രക്കാരനെ വിലക്കിക്കൊണ്ട് കണ്ടക്ടർ അഭിലാഷ് പറയുന്ന ഹലോ തുപ്പല്ലേ തുപ്പല്ലേ, നമ്മൾ ശരിക്കും തോറ്റുപോകും എന്ന ഡയലോഗ് മലയാളി മലയാളിയോട് തന്നെ പറയുന്നതാണ്. ഒരു ബാലികയിൽ നിന്നാണ് ചിത്രം തുടങ്ങുന്നത്. അഭിലാഷിന്റെ മകൾ അതിഥിയാണ് ആ വേഷത്തിലെത്തിയത്. ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചത് അഭിജിത്ത് M. നായർ. KSRTC തിരുവനന്തപുരം സിറ്റി യൂണിറ്റിലെ ജീവനക്കാരുടെ കൂട്ടായ്മ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയ ഞങ്ങളുടെ യൂണിറ്റ് ഓഫീസർ ശ്രീ ജേക്കബ് സാം ലോപ്പസ്, ഞങ്ങളുടെ മീഡിയ സെൽ കൺവീനർ ശ്രീ ജി അനിൽകുമാർ സാർ, KSRTCയുടെ MD ശ്രീ KP ദിനേശ് സാർ എന്നിവർക്ക് ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ രാജേഷ് ജയകുമാരൻ. സുരക്ഷിത യാത്രയ്ക്ക് ഡബിൾ ബെൽ എന്ന KSRTCയുടെ ഞങ്ങൾ ചെയ്ത അവയർനെസ് വീഡിയോ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. KSRTCയിലെ സ്റ്റാഫുകളായ ശശിയേണ്ട മനസ്സിൽ ഉദിച്ച ആശയം അഭിലാഷും രതീഷും കൂടെ എന്നോട് നിന്ന് പറയുകയും ഞങ്ങളുടെ പരിമിതത്തിൽ നിന്നുകൊണ്ട് അത് പൂർണ്ണമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ എഡിറ്റും ക്യാമറ ചെയ്തിരിക്കുന്ന അഭിജിത്താണ്. അതിൽ വോയിസ് ഓവർ ചെയ്തിരിക്കുന്ന അജിത് വിനിയോ സാറാണ്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടാണ് രമേശ് സുകുമാരൻ. പിന്നെ ഇത്രയും ഒരു മാസ്കിൻ്റെ സാനിറ്റൈസറിൻ്റെ ഉപയോഗം അതിൽ എത്തിക്കാൻ ഞാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് അതിഥി. തിരുവല്ല ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. KSRTC അവതരിപ്പിച്ച വീഡിയോയിൽ ഞാനാണ് കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. KSRTCയിലെ കൂട്ടുകാർ ചേർന്ന് KSRTCക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയ വീഡിയോ. അത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒട്ടിയൂർക്കാവ് MLA കൊല്ലം കളക്ടറും ഒക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷം, നന്ദി. ആദ്യഘട്ട ലോക്ക്ഡൗണിലെ ഇളവ് വന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലും പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ആ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നോ മാസ്ക് നോ എൻട്രി എന്നുള്ള തരത്തിലുള്ള ബോർഡും ഫ്ലെക്സെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പെട്ടെന്നൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നത്. എന്തായാലും പൊതുഗതാഗതം ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്ന KSRTCയിൽ ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും യാത്രക്കാർക്കൊരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ടെന്നും കരുതിക്കൊണ്ട് പെട്ടെന്ന് മനസ്സിൽ ഒരു ആശയമാണ് മാസ്ക് ഇല്ലാതെ യാത്ര അനുവദനീയമല്ലെന്നും അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആശയം വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ PS അഭിലാഷും വി രതീഷുമായിട്ടെല്ലാം തന്നെ ആലോചിച്ച് ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റി ആണ് ഈ ഒരു സംരംഭത്തിന് ചെറിയൊരു സംരംഭത്തിന് രൂപം കൊടുത്തത്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം. കോവളം സതീഷ് കുമാർ, ന്യൂസ് ഡെസ്ക്, കൗമുദി TV.